ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ പ്ലാൻസുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് വന്ന കുറേ പ്ലാൻസുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കുറച്ച് പ്ലാൻസും പുതിയതായി വന്ന കുറച്ച് പ്ലാൻസും ഒക്കെ ചേർന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. DTDC കൊറിയർ വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ജയ്പോങ് റെഡിൻ്റെ പ്ലാൻസാണ്. ജയ്പോങ് റെഡിൻ്റെ ഇതേ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് 220 രൂപയുടെ പ്ലാന്റുകളാണ്. നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഒരുപാട് വലിപ്പമില്ല. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകൾ. ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാത്തിനും നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 220 ആണ് പ്ലാന്റിൻ്റെ പ്രൈസ്. ഇതൊക്കെയാണ് പ്ലാന്റുകൾ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ ഈ ഇത് കൊക്കോപീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റി നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിക്സിലോട്ട് നട്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ഗ്രോത്ത് വരുന്നതാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ തന്നെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വ്യത്യാസം വരും. ഇനി ഒരു ബുഷി പോട്ടാണ്, നമ്മുടെ അഗ്ലോണിമ റോട്ടണ്ടത്തിൻ്റെ ബുഷി പോട്ടാണ്. ഗ്രീനിൽ നല്ല ഡാർക്ക് പിങ്ക് ലൈൻസ് വരുന്ന ഡോർഫ് വെറൈറ്റിയാണ് ഈ റോട്ടണ്ടം പ്ലാന്റ്സ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ബുഷി പോട്ടെന്ന് പറയുമ്പോൾ നിറയെ ഷൂട്ടുകളാണ്. നമുക്ക് പറയുന്നതിൽ കൂടുതൽ ഷൂട്ടുകൾ, എണ്ണാൻ പറ്റുന്നതിൽ കൂടുതൽ ഷൂട്ടുകൾ. ഈ ഷൂട്ട്സ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ഓരോ പോട്ടും എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നിറയെ ഷൂട്ടുകളാണ്. ഇത്രയൊക്കെ ഷൂട്ടുകളുള്ള പോട്ടുകളാണ്. 450 ആണ്. ഇത് ചെറിയ ഷൂട്ടുകളല്ല, ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓരോരോ പ്ലാന്റുകളാണ്. പുതിയ നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ചെറിയ മുള പൊട്ടി വരുന്നതല്ല. അല്ലാതെ ഇത്രയും ഷൂട്ടുകൾ വേറെ ആ പോട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഷൂട്ട്സ് എന്ന് ഞാൻ പറയുന്നത്. 450 ആണ്. ഈ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 450 ആണ് അപ്പം ആ ബുഷി പോട്ടിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ലോറാ പെറ്റലത്തിൻ്റെ പ്ലാന്റ് ആണ്. ഫ്ലവേർഡ് പ്ലാന്റ്സിന് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ലീഫും നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഫ്ലവർ ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ തളിരിലകൾക്കും ആ ഫ്ലവറിൻ്റെ അതേ കളറാണ്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. 150 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത് നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നിറയെ പൂക്കളുണ്ടാകും. ഇപ്പോൾ തന്നെ ഇതിൽ നിറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇനി അടുത്തത് വീണ്ടും ഒരു ബുഷി പോട്ടാണ്. ഇത് റൂബി ബാട്ടിക്കിൻ്റെ ബാട്ടിക് എഗ്ലോണിമയുടെ ബുഷി പോട്ടാണ്. 600 രൂപയാണ് ഈ ഒരു ബുഷി പോട്ടിൻ്റെ പ്രൈസ്. ഈ പോട്ടിൽ കൊള്ളാവുന്ന അത്രയും തന്നെ തിങ്ങി നിറഞ്ഞ് ഷൂട്ടുകളുള്ള ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, ഇത്രയും ഷൂട്ടുകളുള്ള പ്ലാന്റാണിത്. നല്ല ബുഷിയായിട്ടുള്ള പോട്ടുകളാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കളറും വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 600 രൂപയാണ് ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് ജയ്പോങ് റെഡ് കണ്ടിരുന്നു. ഇത് ജയ്പോങ് റെഡിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ജയ്പോങ് റെഡിൻ്റെ നാരോയാണ്. നാരോ ജയ്പോങ് റെഡാണിത്. ജയ്പോങ് റെഡ് നാരോ നല്ല ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, അതിൻ്റെ ലീഫ് നല്ല നാരോ ആയിട്ട് നല്ല ലെങ്തിൽ പോയേക്കുന്ന ലീഫ്. എല്ലാ ലീഫിനും കളർ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. ഈ റെഡ് കളറും ഈ ലീഫിൻ്റെ നാരോ ഷേപ്പും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ്സ് അല്ല. പ്ലാന്റിൻ്റെ വലിപ്പം അതിൽ കാണിക്കുന്നുണ്ട്. അതെ, ഇതേപോലെ തന്നെ കളർ വന്നിട്ട് നല്ല നീളത്തിലുള്ള ലീഫുകളായിരിക്കും ഇതിൻ്റെ. ബൗൾ കോമ്പാക്റ്റ് ഷേപ്പുള്ള ജയ്പോങ്ങിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാ ജയ്പോങ് റെഡിൻ്റെ വേറെ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്.
ഇതെന്ന് പറയുമ്പോൾ നാരോ ഷേപ്പാണ്, നല്ല നീളനിലകളാണ് അതിൻ്റെ പ്രത്യേകത. അതിന് നല്ലപോലെ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ്. ഇതിപ്പം അധികം വലിപ്പമുള്ള പ്ലാന്റുകളല്ല. ഇനി ഇത് പെട്ടെന്ന് തന്നെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ല വ്യത്യാസം വരും. പൊക്കവും വിൽക്കും, അതുപോലെ തന്നെ ലീഫിനും നല്ല നീളവും നല്ല റെഡ് കളറും വരുന്ന പ്ലാന്റുകളാണ്. ഇനി അടുത്തത് മറ്റൊരു പുതിയ വെറൈറ്റിയാണ്, അഗ്ലോണിമയുടെ പേൾ ഓഫ് മെലോ ആണ്. അപ്പം ഈ പ്ലാന്റും അതേപോലെ തന്നെ ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. 300 രൂപയാണ് പേൾ ഓഫ് മെലോ ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇത് ചെറിയ പ്ലാന്റുകളല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇത്രയും സൈസുള്ള നല്ല നീളമുള്ള വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. 300 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇത് അത്ര കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ല, നല്ല വലിപ്പമുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് 300 ആണ്. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത പ്ലാന്റാണ്, അഗ്ലോണിമ വെറൈറ്റി തന്നെ, റെഡ് വൈൻ്റെ പ്ലാന്റാണ്. റെഡ് വൈൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് 380 ആണ്. റെഡ് വൈൻ അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതേപോലെ നല്ലപോലെ കളറൊക്കെയുള്ള പ്ലാന്റുകളാണ്. ഇത് ചെറിയ പ്ലാന്റുകളാണ്, സീൽഡിംഗ് പ്ലാന്റുകളാണ്. 380 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന് വ്യത്യാസം വരും. ഇപ്പോൾ തന്നെ നല്ലപോലെ കളറൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. 380 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല, നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 380 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് കുറേ പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അടുത്ത പ്ലാന്റും അതേപോലെ തന്നെ ഒരു പുതിയ പ്ലാന്റ് തന്നെയാണ്, അഗ്രോണിമ വിഭാഗത്തിൽപ്പെട്ട ഗ്രഗ് ആണ്. ഗ്രഗിൻ്റെ ലീഫിൻ്റെ ആ ലൈൻസ് ആണ് അതിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗ്രീനിൽ ആ വൈറ്റ് കളർ പോലത്തെ ലൈൻസ്, അതിൻ്റെ പാറ്റേണുമാണ് അതിൻ്റെ പ്രത്യേകത. ഇതും കോമൺ ആയിട്ടുള്ള വെറൈറ്റി അല്ല. 380 ആണ് ഈ പ്ലാന്റിൻ്റെയും പ്രൈസ്. ഇതിനും വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്, ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അതെ, പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. 380 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതൊക്കെയാണ് ഗ്രേഗിൻ്റെ പ്ലാന്റ്സ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ് വെറൈറ്റി നമ്മളെ അഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. 280 രൂപയാണ് ഈ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സൈസ് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ട് പ്ലാന്റ് എടുത്ത് വെച്ചേ ഉള്ളൂ. ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് 280. അതേപോലെ നല്ലപോലെ വൈറ്റ് കളറായിട്ട് വരും. ആ ഗ്രീൻ കളറൊക്കെ ചെറിയ ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് വരുന്ന പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ്. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 280 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ബുഷിപ്പോട്ടാണ്, അഗ്ലോണിമ ഫ്രോസൻഡ് ബുഷിപ്പോട്ടാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ്. 650 ആണ് ഈ ബുഷിപ്പോട്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഫ്രോസൺ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതേപോലെ തന്നെ ഇതേ കണ്ടിലെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ള നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഹെൽത്തി പ്ലാന്റ്സും ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. രണ്ടും അതിൽ കൂടുതൽ ഷൂട്ട്സും ഒക്കെ ഉള്ള പോട്ടുകളാണ് എല്ലാം. മുഷി പോട്ട് ആവശ്യമുള്ളവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്തത് പപ്പായയാണ്, ഗോൾഡൻ പപ്പായയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. 300 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഗോൾഡൻ പപ്പായയുടെ. കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 300 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, ഓരോ പ്ലാന്റിൻ്റെയും സൈസ് കാണിച്ചു തരുന്നുണ്ട്. ഇത് 300 രൂപയാണ് ഗോൾഡൻ പപ്പായയുടെ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ്.
പപ്പായുടെ തന്നെ മുഷിപ്പോട്ടും ഡബിൾ ഷൂട്ട് പ്ലാന്റും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പഴയ വീഡിയോസ് കണ്ടു നോക്കുക. ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആ വീഡിയോസിൽ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. ഉഷിപ്പൊട്ടുകളോ ഏത് പ്ലാന്റ്സ് ആയാലും ചോദിച്ചിരുന്നാൽ മതി. ഇനി അടുത്തത് ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. അലോക്കേഷ്യയുടെ ഡ്രാഗൺ സ്കെയിലാണ്. അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിലിൻ്റെ പ്രൈസ് 220 രൂപയാണ്. എല്ലാ പോട്ടിലും തന്നെ 3 ഷൂട്ടുകൾ ഉള്ള പ്ലാന്റാണ്. 220 രൂപയാണ് ഈ ഡ്രാഗൺ സ്കെയിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 220 ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കണ്ടില്ലേ, ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഒന്നുകൂടി അറിയാൻ പറ്റുന്നത്. 3 ഷൂട്ട് ഉള്ള പ്ലാന്റുകളാണ് എല്ലാം. 220 ആണ് പ്ലാന്റിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് പിങ്ക് വാലന്റൈൻ ആണ്. പിങ്ക് വാലന്റൈൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. 250 ലേഡി വാലന്റൈൻ അല്ലെങ്കിൽ പിങ്ക് വാലന്റൈൻ അറിയപ്പെടുന്ന പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. ഈ രണ്ട് പ്ലാന്റ്സും ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്, കണ്ടില്ലേ. ഇതേപോലെ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. നല്ല രീതിയിൽ പിങ്ക് കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. നല്ല ബുഷായിട്ട് തന്നെ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ്. 250 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്ത പ്ലാന്റ് സുക്സം പിങ്കിൻ്റെ പ്ലാന്റാണ്. സുക്സം പിങ്കിൻ്റെ നല്ല രീതിയിൽ കളറ് വന്നിട്ടുള്ള പ്ലാന്റാണ്, കണ്ടിട്ടില്ലേ. ഫുള്ളായിട്ട് ആ ലീഫിന് ആ പിങ്ക് കളറ് നല്ല രീതിയിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ കുഞ്ഞു പ്ലാന്റ് ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ്. 220 രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ്. അതെ, ആ ഗ്രീൻ കളർ മാറിയിട്ട് ഫുള്ളായിട്ട് ഈ പിങ്ക് കളറ് സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റ്സാണ്. ഇത് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. റെഡ് കളർ പ്ലാന്റ്സ് പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇതും. ഈ ലീഫിലൊക്കെ നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 220 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചല്ലോ. ഇനി അടുത്തത് മറ്റൊരു ബുഷിപ്പോട്ടാണ്. അഗ്ലോണിമ റൈസ് ലീഫിൻ്റെ ബുഷിപ്പോട്ടാണ്. റൈസ് ലീഫ് വൈറ്റ് സ്റ്റെമ്മുള്ള, അതായത് കണ്ടില്ലേ, ഇതേപോലെ എനിക്ക് ഷൂട്ട്സ് എണ്ണാൻ പോലും കഴിയുന്നില്ല, അതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ ഷൂട്ട്സ് ഉള്ള ബുഷിപ്പോട്ടാണ് ഇത്. നിങ്ങൾക്ക് ഈ ഓരോ ഷൂട്ടും മാറ്റി നട്ട് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കാവുന്നതാണ്, കണ്ടില്ലേ. ഇതേപോലെ ഞാനിപ്പോൾ ഞാൻ എണ്ണി പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ എത്ര ഷൂട്ടുണ്ടെന്നുള്ള കാര്യം. ഇതേപോലെ നിറയെ ഷൂട്ടുകളുള്ള പ്ലാന്റാണ്. 550 ആണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഇതിന് വെള്ളം ഒക്കെ ഒഴിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. വൈറ്റ് സ്റ്റെമും ആ ഗ്രീനും വൈറ്റും കൂടെ കലർന്ന നാരോ ലീഫാണ് ഇതിൻ്റേത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. സാധാരണ ഗ്ലോണിമ പ്ലാന്റ്സ് നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇതിന്. സ്റ്റെമ്മിൽ നിന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് വരും, അതും കട്ട് ചെയ്ത് നമുക്ക് പ്ലാന്റ്സ് ആക്കാവുന്നതാണ്. 550 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് അഗ്ലോണിമ വിഡൂരിയുടെ പ്ലാന്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയുണ്ടെന്നുള്ള കാര്യം. ഈ പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. 300 ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. എന്തില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. വലിപ്പവും ഭംഗിയും ഉള്ള പ്ലാന്റുകളാണ്. 300 രൂപയാണ് വിഡൂരിയുടെ ഈ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. വെളിച്ചത്തിൻ്റെ അനുസരിച്ച് ആ റെഡ് കളറ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ്. പിന്നെ ലീഫിൻ്റെ ഷേപ്പിനും ഉണ്ട് പ്രത്യേകത. ലീഫിൻ്റെ ബാക്കിൽ അതെ ഒരു ബ്രൗൺ കളറായിരിക്കും വിഡൂരിയുടെ പ്ലാന്റ്സിന്. ഇത് അടുത്ത കോംബോയാണ്, സിസി പ്ലാന്റിൻ്റെ കോംബോയാണ്. 800 രൂപയാണ് ഈ കോംബോ. സിസി പ്ലാന്റിൻ്റെ ഡോർഫ് സിസി ഉണ്ട്. ഇതേപോലെ ഷൂട്ട്സൊക്കെയുള്ള, നിറയെ ഷൂട്ട്സൊക്കെയുള്ള ഡോർഫ് സിസി. ഇത് നോർമൽ സിസി ആണ്, വലിയ പ്ലാന്റാണ്. ഇത്രയും ഷൂട്ട്സൊക്കെ തന്നെ ഉണ്ട്. ഇനി അടുത്തത് ബ്ലാക്ക് സിസി ആണ്. ഇതേപോലെ തന്നെ ബുഷായിട്ടുള്ള പ്ലാന്റാണ് ബ്ലാക്ക് സിസിയും. അപ്പോൾ ഇത്രയൊക്കെയാണ്. 800 രൂപയാണ് ഈ കോംബോയുടെ പ്രൈസ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.